ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരാജയമായിരുന്നു കർണാടകയിൽ ബിജെപിക്ക് സംഭവിച്ചത് കർണാടകയിൽ ബി ജെ പിയുടെ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് കോൺഗ്രസ് വൻ വിജയമാണ് കരസ്ഥമാക്കിയത് ബിജെപിക്ക് ഒരിക്കലും തിരിച്ചുവരാൻ സാധിക്കാത്ത വിധത്തിലുള്ള പരാജയമാണ് കോൺഗ്രസ് കർണാടകയിൽ ബി ജെ പിക്ക് നൽകിയത് ഇപ്പോഴിതായ രാഹുൽ ഗാന്ധി തന്റെ ആത്മവിശ്വാസം കർണാടക തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിൽ തന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് രാഹുൽ ഗാന്ധി എന്താണ് ആ ഉറപ്പിന് പിന്നിലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് കർണാടകയിൽ നിന്ന് തങ്ങൾ വലിയ പാഠമാണ് പഠിച്ചതെന്നും ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള മാർഗം ഇപ്പോൾ തങ്ങൾക്കറിയാമെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു തെലങ്കാന മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ വിജയം ി ജെ പിയും ആഭ്യന്തരമായി സമ്മതിക്കുന്നുണ്ട് എന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ബി ജെ പിക്ക് യാതൊരു പിടിയും കിട്ടാത്ത വിജയമാണ് കർണാടകയിൽ കോൺഗ്രസ് നേടിയത് രമേശ് ബിദുരി നിശികാന്ത് ദുബെ എന്നിവരൊക്കെ വഴി ജാതി സെൻസസ് എന്ന ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അടിസ്ഥാനപരമായ കാര്യമാണെന്ന് അവർക്കറിയാം എന്നാൽ ആ ചർച്ച നടത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല ലോക്സഭയിൽ ബി എസ് പി എം പി ഡാനിഷ് ശലിക്കെതിരെ ബി ജെ പി എം പി രമേഷ് ബിദുരി നടത്തിയ വർഗീയ അധിക്ഷേപത്തെ പരാമർശിച്ച രാഹുൽ ഗാന്ധി പറഞ്ഞു തങ്ങളൊരു പോയിന്റ് ചർച്ചയാക്കാൻ ശ്രമിക്കുമ്പോൾ ബി ജെ പി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് വിഷയം വഴിതിരിച്ചുപിടിക്കുകയാണ് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി രാജസ്ഥാനിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞ രാഹുൽ ഗാന്ധി അവിടുത്തെ ആളുകൾ സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്നുവെന്നും അവകാശപ്പെട്ടു അസമിലെ പ്രതിദിന മീഡിയ നെറ്റ്വർക്ക് സംഘടിപ്പിച്ച ഒരു കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് രാഹുൽ വ്യക്തമാക്കി സമ്പത്തിന്റെ കേന്ദ്രീകരണം വരുമാനത്തിലെ വലിയ അസമത്വം വൻതോതിലുള്ള തൊഴിലില്ലായ്മ താഴ്ന്ന ജാതിക്കാർ ഒ ബി സികൾ ഗോത്രവർഗ വിഭാഗങ്ങൾ എന്നിവരോടുള്ള വലിയ അനീതി വിലക്കയറ്റം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന വിഷയങ്ങളെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനോട് ബി ജെ പി പ്രതികരിക്കില്ല അതിനായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ പേര് മാറ്റം എന്നൊക്കെ പറഞ്ഞ ശ്രദ്ധ തിരിക്കുകയാണ് അത് ചെയ്യാൻ തങ്ങൾ അവരെ അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ കൂട്ടായ്മ ഇന്ത്യ ഒരു രാഷ്ട്രീയ പാർട്ടിയോടല്ല പോരാടുന്നത് എന്നും മറിച്ച് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണ് പോരാടുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി